സന്ദീപ് വാര്യരും ഷാജ്ഗിറിനും തമ്മിൽ എന്താണ് ബന്ധം? സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ സുഹൃത്ത് ഷാജ്ഗിറിന്റെ ബി ജെ പി ബന്ധം പുറത്തു വരികയാണ്. ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർക്കൊപ്പമുള്ള ചിത്രങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ബി ജെ പി ഭരിക്കുന്ന കർണാടകയിലെ ഊർജ്ജമന്ത്രി വി സുനിൽകുമാറിന്റെ വസതിയിലെ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളാണ് ലഭിച്ചത്. ഷാജ്ഗിറിനും സന്ദീപ് വാര്യരും കർണാടക ഊർജ്ജമന്ത്രി വി സുനിൽകുമാറിന്റെ വസതിയിലെത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കും. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഇത് എന്നത്തെ ചിത്രങ്ങളാണ്? ഇതിൽ ഷാജ്ഗിറിനും സന്ദീപ് വാര്യരും ഒരുമിച്ചാണോ ചടങ്ങിനെത്തിയത്? ഇതുമായി ബന്ധപ്പെട്ട ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അഞ്ജിത, ഇതിൽ പ്രധാനം ഈ ഷാജ്ഗിരൻ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിൻ്റെ സുഹൃത്താണ്. സ്വപ്ന സുരേഷ് ആരോപിക്കും പോലെയാണെങ്കിൽ ഷാജ്ഗിരൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ബന്ധമുള്ള ആൾ, ബിലീവേഴ്സ് ചർച്ചുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനായി നിൽക്കുന്ന ആൾ എന്ന വ്യക്തിത്വമാണ്. ഈ ഷാജ്ഗിരനുമായി ബി ജെ പി നേതാവിന് ബന്ധം എന്നതാണ് ഈ വാർത്തയുടെ പ്രസക്തി. കാരണം ഈ സംഭവം, ഈ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് 2021 സെപ്റ്റംബറിലാണ്. ഇതിൽ പ്രധാനം ഈ ഷാജ്ഗിറിൻ്റെ സുഹൃത്ത് രജത് എന്നൊരാളിനൊപ്പം സന്ദീപ് വാര്യർ കർണാടകയിലെ ഊർജ്ജമന്ത്രി വി സുനിൽകുമാറിനൊപ്പം അദ്ദേഹത്തിൻ്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയതാണ്. ഈ കൂടിക്കാഴ്ച ബി ജെ പി നേതാവ് ഷാജ്ഗിറിന് വേണ്ടി, അല്ലെങ്കിൽ ഷാജ്ഗിറിനൊപ്പം കൂടിക്കാഴ്ച നടത്തിയത് എന്തിന്, ഇതിൽ പാർട്ടി നേതൃത്വത്തിന് അറിവുണ്ടോ തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. പാർട്ടി നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച പരാതികൾ നേരത്തെ തന്നെ ബി ജെ പി വക്താവായ സന്ദീപ് വാര്യർക്കെതിരെ ലഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഒരു പാർട്ടി നേതൃത്വം മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഈ ഷാജ്ഗിരൻ ഇടനിലക്കാരനായി ഒരു കർണാടകയിലെ ഒരു വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവിടുത്തെ മന്ത്രി വി സുനിൽകുമാറുമായി ഉള്ളൊരു കൂടിക്കാഴ്ച എന്നാണ് നേതൃത്വത്തിന് മനസ്സിലാക്കിയത്. നേതൃത്വത്തെ ഇതുമായി ബന്ധപ്പെട്ട് പലരും ഈ ഷാജ്ഗിരനോട് അടുപ്പമുള്ള സുഹൃത്ത് ബന്ധപ്പെട്ടിരുന്നു, അവർ എന്നാൽ ഇടപെട്ടില്ല. പിന്നീട് ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇതിൽ നേതൃത്വം തങ്ങൾക്ക് ഈ ഷാജ്ഗിറിനുമായി ബന്ധമില്ല എന്ന് തന്നെയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം, ബന്ധപ്പെട്ടവർ വിശദീകരിക്കുന്നത്. ഏതായാലും ഈ സന്ദീപ് വാര്യർക്കെതിരെ നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിന് മുൻപാകെ എത്തിയിട്ടുണ്ട്. ചില ജില്ലാ കമ്മിറ്റികൾ, തൃശ്ശൂർ, വയനാട് ജില്ലാ കമ്മിറ്റികൾ നൽകിയിട്ടുണ്ട്. ഏതായാലും ആ കൂടിക്കാഴ്ചയിൽ, അന്നത്തെ കൂടിക്കാഴ്ചയിൽ വി സുനിൽകുമാർ മന്ത്രി, അദ്ദേഹം കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൻ്റെ ചുമതലയുള്ള സഹപ്രഭാരിയായിരുന്നു. ഈ സുനിൽകുമാർ മന്ത്രിക്കൊപ്പം പങ്കെടുത്തു. അന്ന് എന്തൊക്കെയാണ് കൂടിക്കാഴ്ചയിൽ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്നാലും നേതൃത്വത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഒരു ഇടനിലക്കാരനായി ഷാജ്ഗിറൻ അവിടെ പോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്തെങ്കിലും അനുകൂലമായ അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഒരു 100 കോടി രൂപയുടെ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട, പണമിടപാടുമായി ഒരു വ്യവസായവുമായി ബന്ധപ്പെട്ട ഇടപാടിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത് എന്ന വിവരങ്ങളുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഷാജ്ഗിറിനുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഉയർന്നു വന്നപ്പോൾ മന്ത്രി വി സുനിൽകുമാർ തന്നെ സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ടു. അതിനുശേഷമാണ്, അപ്പോഴാണ് ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് ലഭിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് പ്രശാന്ത്, ഒരു കാര്യം, അതായത് ഇപ്പോ ഈ സ്വപ്ന സുരേഷ് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നു, ഷാജ്ഗിറിന്റെ പേര് അതിലേക്ക് വരുന്നു. ഇപ്പൊ ഈ ഒരു സമയത്തൊക്കെ CPM പ്രധാനമായും പറഞ്ഞത് ഇതിന് പിന്നിൽ ബി ജെ പി ആണ് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ ഷാജ്ഗിറിനും ബി ജെ പിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ബി ജെ പി എങ്ങനെയായിരിക്കും അതിനെ ഇനി രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ പോകുന്നത്? ഇത് ബി ജെ പി അറിയാതെ സന്ദീപ് വാര്യരും ഷാജ്ഗിറിനും കൂടിക്കാഴ്ച നടത്തിയെന്ന രീതിയിലാണോ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്? അതോ ഇപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ സന്ദീപ് വാര്യരാണെങ്കിലും ഷാജ്ഗിറിനാണെങ്കിലും ഒരുപക്ഷെ പ്രതിരോധിക്കുക, അപ്രതീക്ഷിതമായി അവിടെ വെച്ചു കണ്ടു എന്നായിരിക്കും. പക്ഷേ ഈ ചിത്രങ്ങൾ കാണുന്ന സമയത്ത് അവരെ ഒരുമിച്ച് തന്നെ എല്ലാ ചിത്രങ്ങളിലുമുണ്ട്. ഒരു പരിചയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അടുപ്പത്തിൻ്റെ ബന്ധമൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ചിത്രം കൂടിയാണല്ലോ.
Sandeep Varier'in vishadiyarnam kazhinja divasam nammal thediyirunnu avade ingane oru chadangil pankeduthappol avade yadarshiyamayi nanna koodikkazhcha ennaanu adheham vishadiyikkunnathu allenkil shaskarinumayi adheyathinu bandhamilla enna tarathilulla oru vishadiyarnamaanu adheham nalkiyathu enikku njan manasilakkunnathu adheham ee vaarthayumayi prathikarikkum ennu njan manasilakkunnathu BJP samsthana nethrithvam ee itharathil adheyathu Sandeep Varier'kkethiraya paradikal BJP samsthana nethrithvathinu munpaake undu kaaranam Sandeep oru vaktav enna nilayil party നിലപാടുകളാണ് അദ്ദേഹം വിശദീകരിക്കേണ്ടത് പക്ഷേ പലപ്പോഴും അത് ഉണ്ടാകുന്നില്ല എന്ന വിമർശനമുണ്ട് അദ്ദേഹത്തിന് താക്കീത് ചെയ്തിട്ടുണ്ട് തൃക്കാക്കര തിരഞ്ഞെടുപ്പ് അവസരത്തിൽ പോലും താക്കീത് ചെയ്യുന്ന ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം ഈ ഹലാൽ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം ഒരു നിലപാട് എടുത്തപ്പോൾ അതിനെതിരായ നിലപാട് എടുത്തതിനെ സന്ദീപ് വാര്യരെ പാർട്ടി നേതൃത്വം പരസ്യമായി തള്ളി പറഞ്ഞതാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിലെ ഉന്നതർ വിശദീകരിക്കുന്നത് ഇതിൽ പാർട്ടി നേതൃത്വത്തിന് മുൻപാകെ ഈ ഷാജ് കിരണും അദ്ദേഹവുമായി അടുപ്പമുള്ളവർ ഈ ആർക്ക് വേണ്ടിയാണോ അവിടെ മന്ത്രി വി സുൽകുമാറിനെ കാണാൻ പോയത് അവർ പാർട്ടി നേതൃത്വത്തിൽ ചിലരെ ബന്ധപ്പെട്ടിരുന്നു ഈ മന്ത്രി വി സുൽകുമാറുമായി ഇടപെടണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു പക്ഷേ അവർ അതിന് കൂട്ടാക്കിയിരുന്നില്ല അതിനുശേഷമാണ് ഈ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് അതായത് സംസ്ഥാന വക്താവായ സന്ദീപ് വാര്യർ ഇതിന്റെ ഭാഗമായി അവിടെ പോയി എന്ന് വേണം മനസ്സിലാക്കാൻ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കണം ഏതായാലും ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ സ്വപ്ന സുരേഷ് എന്റെ സുഹൃത്ത് അത് അവർ ആരോപിക്കും പോലെയാണെങ്കിൽ CPM നേതൃത്വവുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ടെന്ന് പറയുന്നാൽ ബിലീവേഴ്സ് ചർച്ചുമായി ബന്ധമുണ്ടെന്ന് പറയുന്നാൽ ആശയപരമായും വ്യത്യസ്ത ചേരിയിൽ എതിർ ചേരിയിൽ നിൽക്കുന്ന ഒരാളുമായി BJP നേതാവിന് എന്ത് ബന്ധം ഇത് ഇപ്പോഴത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് കാരണം ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ BJP ആണെന്ന് ഒരു വശത്ത് CPM ആരോപിക്കുന്നു മറുവശത്ത് ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ സന്ദീപ് വാര്യർ BJP വക്താവാണ് അദ്ദേഹം ഈ ഇതുമായി ബന്ധപ്പെട്ട ചില ഈ ഷാജ് കിരണുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഇടപെടുന്നു എന്ന ചില സൂചനകൾ നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ഏതായാലും വളരെ ഗുരുതരമായി തന്നെയാണ് പാർട്ടി നേതൃത്വം ഇത് കാണുന്നത്